بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد بومانا بطا ستيجل وبوشترايا علماء كلي أهل السنة والجماعة تندي بشواسي كلي കാര്യമായി ഇവിടെ തരീഖത്ത് എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇവിടെ ഇതുവരെ ചർച്ച ചെയ്തില്ലെന്ന് നമുക്ക് മനസ്സിലായി. ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല, അല്ലെ? അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം തരീഖത്താണ് വിഷയം, തരീഖത്ത് തന്നെ ആ വഴിയാണല്ലോ. ആ ഒരു വഴിക്ക് നമ്മൾ പോകുമ്പം കുണ്ടും കുയ്യും മുള്ളും കല്ലും ഒക്കെ ഉണ്ടാവും, നല്ല വഴിയും ഉണ്ടാവും. അപ്പോൾ അവിടെ കുണ്ടാണ്, കുയ്യാണ്, അവിടെ കുപ്പിക്കഷ്ണുണ്ട്, അവിടെ മറ്റേ പാമ്പിൻ്റെ ശല്യമുണ്ട് എന്നൊക്കെ ആരെയും അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാതെക്കല്ലേ നല്ലത്? കൂടുതൽ ആവശ്യമില്ലേ പറയാൻ? അപ്പോൾ ഇതിൻ്റെ എല്ലാ കുണ്ടും കുയ്യും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആൾക്കാർ നമ്മളോട് പറയണ് ആ വൈക്ക് പോകണ്ട, അതൊരു സുഖമുള്ള ഏർപ്പാടല്ല, ചിലപ്പോൾ അത് ദോഷം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വാശി പിടിച്ച് പോയിട്ട് പാമ്പ് കടിച്ചാൽ കടിച്ചത് തന്നെ, വേറെ വർത്താനമില്ല. അല്ലെങ്കിൽ കുപ്പിക്കഷ്ണം കാലിന് കുത്തി കഴിഞ്ഞാൽ അത് കുത്തിയത് തന്നെയാണ്, അത് അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ വഴി ശരിയല്ല എന്ന് വഴി അറിയുന്ന ആൾ പറഞ്ഞാൽ കൃത്യമായി അത് പാലിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിന് ആയത്തോ ഹദീസോ ഇജ്മാഓ ഖിയാസോ ആവശ്യമില്ല. പറ്റാത്ത വഴിക്ക് പോയാൽ അനുഭവിച്ചറിയാം. ഇതുതന്നെയാണ് അതിൻ്റെ കണക്ക്. അതേപോലെ തരീഖത്ത് എന്ന് പറയുന്നത് മഷായിഖുമാർ, ഇപ്പം ഈ ഷെയ്ഖ് കാരണം മരക്കൊമ്പത്ത് കയറിയാൽ ഷെയ്ഖായി, കേട്ടിച്ചാടിയാൽ ഷെയ്ഖായി, പോയാൽ വീണാൽ ഷെയ്ഖായി, എല്ലായിടത്തും ഷെയ്ഖ. ഷെയ്ഖന്മാരെ കൊണ്ട് ആകെ കുടങ്ങിന്. ഇപ്പം മുരീദന്മാരില്ലാത്ത കണ്ടീഷനില്ല, തുടരാൻ ആൾ വേണ്ടേ, ഒക്കെ ഷെയ്ഖാണേ. എല്ലാ ആളുകളും ഷെയ്ഖന്മാരായി. ഇനി അവിടെ മുരീദുണ്ടാകുക? അത് എൻ്റെ ചെറിയ ഷെയ്ഖൊന്നുമല്ല, ചെറിയ ചെറിയ ഷെയ്ഖന്മാരൊന്നും ഇപ്പം ഇല്ല. പൊതുവിലിപ്പോൾ ചെറിയ ആൾക്കാരില്ല, എല്ലാവരും മഹാന്മാരാണ്, മഹാപണ്ഡിതന്മാരാണ്, ആരും കമ്മിയുള്ളവരില്ല. പക്ഷേ ഷെയ്ഖന്മാരും അങ്ങനെ തന്നെ ആയിപ്പോൾ